നോമ്പ് ഒൻപതാം ദിനം. ദൈവനിശ്ചയത്തെ അംഗീകരിക്കുക, സ്വീകരിക്കുക, അതിനു മുമ്പിൽ വ്യക്തിത്വത്തെ ജീവിതത്തെ സമർപ്പിക്കുക, അത് വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും. അതിനുവേണ്ടിയുള്ള നഷ്ടങ്ങൾ ലാഭങ്ങളായി കരുതുകയും ചെയ്യുക. ഒരു പാമ്പാട്ടി ധാരാളം പാമ്പുകളെ വളർത്തിയിരുന്നു. അവയെ പ്രദർശിപ്പിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. പാമ്പുകളുടെ കൂട്ടത്തിൽ വലിയൊരു സർപ്പമുണ്ടായിരുന്നു. ഇത് പത്തി വിടർത്തിയാടുന്നത് കാണാൻ ധാരാളം ആളുകൾ എത്തുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രദർശനത്തിൻ്റെ പ്രധാന ആകർഷണവും ഈ സർപ്പമായിരുന്നു. ഒരു ദിവസം ഈ സർപ്പം മോഷണം പോയി. അത് കൊണ്ടുപോയത് മറ്റൊരു പ്രദർശനക്കാരനായിരുന്നു. അയാൾ തൻ്റെ സർപ്പത്തെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടില്ലത്രേ. അയാൾ സർപ്പത്തെ തേടി അലഞ്ഞു, എന്നാൽ അതിനെ കിട്ടിയില്ല. അയാൾ ദൈവത്തെ ശപിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രദർശനം നടക്കുന്ന സ്ഥലത്ത് മോഷ്ടാവായ സർപ്പപ്രദർശകൻ പാമ്പുകടിയേറ്റ് മരിച്ചു കിടക്കുന്നത് ഇദ്ദേഹം കാണുകയാണ്. അതിൻ്റെ അടുത്തായി ആളുകൾ തല്ലിക്കൊന്ന തൻ്റെ സർപ്പത്തെയും കണ്ടു. അയാൾക്ക് മനസ്സിലായി ദൈവം തന്നെ രക്ഷിക്കുകയായിരുന്നു. പാമ്പ് വിഷം മുറ്റി ആരെയെങ്കിലും കടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പലപ്പോഴും നാം ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാറില്ല. നല്ലത് എന്ന് കരുതി നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമുക്ക് ഉചിതമാകണമെന്ന് നിർബന്ധമില്ല. ജീവിതത്തിൻ്റെ എല്ലാ നേരങ്ങളിലും ദൈവനിശ്ചയത്തെ, ദൈവപദ്ധതിയെ തിരിച്ചറിയാനുള്ള കൃപകൾ നമുക്ക് ദൈവത്തോട് തന്നെ യാചിക്കാം. അതിന് ഉചിതമായ ഒരു അടുപ്പവും സ്നേഹവും ബന്ധവും എപ്പോഴും ദൈവത്തോട് സൂക്ഷിക്കാം. അതാണ് മറിയം നൽകുന്ന നോമ്പുപാഠം. ആമേൻ.